അപ്പൊ ഇന്ന് നമ്മള് നല്ല അടിപൊളി കേര കൊണ്ട് നല്ല അടിപൊളി ഒരു ഗ്രിൽഡ് ഫിഷ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് നല്ല ഇതൊരു 6-7 kilo വെയിറ്റുള്ള നല്ല അടിപൊളി വലിയ കേര ഇന്ന് പോയി മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നമുക്ക് നല്ല അടിപൊളി ഒരു ഗ്രിൽഡ് ഫിഷ് ഉണ്ടാക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് നല്ല വൃത്തിയായിട്ട് ഇതിന്റെ അഴുക്കും ചിതമ്പലും കാര്യങ്ങളെല്ലാം കളഞ്ഞ് ഇതൊന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഇതൊന്ന് ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ സൈഡും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്ന ഇത് കണ്ട് ഈ മുള്ളും കാര്യങ്ങളും എല്ലാം നമുക്ക് ആദ്യം വേണം ചെത്തിക്കളയാം. അതാണ് നമ്മൾ കേരമീൻ ഇതെന്താ തൊലി പൊളിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതുകൊണ്ട് നമ്മളിതിൻ്റെ തൊലി കളയുന്നില്ല. കാരണം തൊലി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മാംസമെല്ലാം കുറഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് ആ തൊലിയോടുകൂടി തന്നെ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പുറത്ത് ചെറിയ ചെതമ്പലും ഇതിൻ്റെ കുറച്ച് അഴുക്കും കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ ഇങ്ങനെ കത്തി വെച്ച് തന്നെ, അല്ലെങ്കിൽ വീട്ടിൽ നല്ല സ്ക്രബോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രബ് വെച്ചൊക്കെ ഒന്ന് വൃത്തിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള ഈ അഴുക്കെല്ലാം അങ്ങ് പൊയ്ക്കോളൂ. കണ്ടോ, ഇതിങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിരണ്ടിയാൽ മതി. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഈ ചെതമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ കത്തി വെച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കത്തി എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോകാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഏകദേശം നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ ഇതുകൊണ്ട് ഈ ഒരു വെള്ള കളറൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഈ കൈ തിച്ചാത്തിക്കൊണ്ടൊന്ന് ചിരണ്ടിയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു ഇതൊന്ന് കട്ട് ചെയ്യാനാണ്. തിച്ചാത്ത് നല്ല മൂർച്ചയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തിച്ചാത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി കയ്യാലൊന്ന് കയറി ചെറിയൊരു മുറിവ്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഏകദേശം നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കുടലും പണ്ടവും ഇതിനകത്താണ്ട് ഈ ഒരു പൂവും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൻ ക്ലീൻ ആവും. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കീറി എടുത്ത് കളയാം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഉൾഭാഗമെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അകത്തുള്ള കച്ചടയും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എൻ്റെ കുടലും പണ്ടും എല്ലാം എടുത്ത് കളഞ്ഞു. ഇതാണ്ടോ, ഇനിയിപ്പോൾ ഇങ്ങനെ ഒന്ന് കഴുകി എടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ നമുക്ക്. ഇപ്പോൾ നല്ല സെറ്റായിട്ട് അകത്ത് ഒരു അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ മൊത്തം എൻ്റെ ബ്ലഡ് ക്ലോട്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ബ്ലഡും കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവ നല്ല സെറ്റായി. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. നമ്മുടെ മീനും കാര്യങ്ങളെല്ലാം എല്ലാം ഫ്രഷ് ആയാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാലയൊക്കെ പരത്തുന്നതിന് മുമ്പ് മീൻ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. എന്നാലേ ഈ ഇറച്ചിയിലൊക്കെ നല്ലപോലെ മസാലയൊക്കെ ഒന്ന് കുടിക്കത്തുള്ളൂ. കാരണം നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പുറം മാത്രം വെന്ത് നമ്മളെല്ലാം തന്നു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന്
എന്താ വരഞ്ഞു കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് മസാലയാക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ട് നല്ലപോലെ, കാരണം ആഴത്തി നല്ല ആ എന്താ നമ്മുടെ മുള്ളിൻ്റെ ആ ഭാഗം വരെ ചെല്ലുന്ന രീതിയിൽ നമ്മൾ ഇത് വരഞ്ഞു കൊടുക്കണം. എന്നാൽ ആ ഇറച്ചിയിലൊക്കെ ഒന്ന് നല്ലപോലെ മസാല പിടിക്കത്തുള്ളൂ. കാരണം ഇറച്ചി മസാല പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് കഴിക്കുമ്പോൾ അവരുടെ ഒരു ടേസ്റ്റും കാണത്തില്ല. നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം ഇതാണ്ട നല്ല അടിപൊളിയായിട്ടെല്ലാം വരഞ്ഞു വെച്ചിട്ടുണ്ട്, നല്ല സെറ്റായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മസാലയൊക്കെ അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് ആയിരിക്കും. ആ മസാലയെല്ലാം നല്ലപോലെ ഇറച്ചി പിടിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണ്ട മസാലയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്ന് ഇത് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കുക, ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാലയെല്ലാം റെഡിയായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു പേസ്റ്റ് റെഡിയാണ്, മസാല പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മൾ വറ്റൽ മുളക് പിന്നെ കൊച്ചുള്ളി ഇത്ര ഐറ്റംസും കൂടെ നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ച് പേസ്റ്റാക്കി വെച്ചേക്കുന്നതാണ്. അപ്പം ഈ ഒരു മസാലയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മസാല അല്ല, ഇതിപ്പോൾ നമ്മൾ മൊത്തം എടുക്കുന്നില്ല, ഞാനിപ്പം കുറച്ച് മസാല എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇത് പുരട്ടാനൊക്കെ ആയിട്ട് കുറച്ച് മസാല നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മുക്കാ ഭാഗം മസാല എടുത്തിട്ടുണ്ട്, ബാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് റെഡ് ചില്ലി സോസ്, കുറച്ച് റെഡ് ചില്ലി സോസും കൂടെ ഒഴിക്കുക. പിന്നെ നമ്മളിതിനകത്ത് ചേർത്ത് കുരുമുളക് പൊടിയാണ്, കുറച്ച് കുരുമുളക് പൊടി. പിന്നെ ഇത് നമ്മുടെ ബട്ടറാണ്, കുറച്ച് ബട്ടറും കൂടെ ഇതിനകത്ത് വെക്കണം. അതിനുശേഷം നമുക്ക് നാരങ്ങയുടെ നീര്, ഇത്ര ഐറ്റവും കൂടെ നമുക്ക് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മസാല നല്ലപോലെ ഒന്ന് പുരട്ടി ആ മസാല എന്താ പറയുക, കുരുമുളക് പൊടി നമ്മുടെ ബട്ടറും നാരങ്ങാ നീരും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഇപ്പോൾ ഇത്ര ഐറ്റംസ്, അതായത് ബട്ടറും നാരങ്ങാ നീരും പിന്നെ നമ്മുടെ ഈ മസാലക്കൂട്ടും ആ ഒരു അത്ര ഐറ്റംസിൻ്റെ തന്നെ ടേസ്റ്റ് ഒന്ന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് തേച്ച് മിനിക്ക് നമ്മൾ ഈ ഒരു മീൻ ഗ്രില്ല് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ ഇന്നലെ വർഷം അതിനൊരു ടേസ്റ്റ് നല്ല ചോദിക്കും. അപ്പോൾ നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീനിലേക്ക് നമ്മുടെ മസാല അങ്ങോട്ട് തേച്ച് കൊടുക്കാം. ആ മീനിൻ്റെ നമ്മൾ ആ വരഞ്ഞു വെച്ചിരിക്കുന്ന അതിനകത്തേക്കെല്ലാം ഈ മസാല നല്ലപോലെ അങ്ങോട്ട് ഇറങ്ങണം, എന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മീനെല്ലാം മസാലയൊക്കെ പുരട്ടി നല്ല സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. വേണ്ട, ഇനിയിപ്പം ഈ ഒരു 10-15 മിനിറ്റ് നമുക്കിത് പിന്നെ ഇങ്ങനെ ഒന്ന് വെച്ചേക്കാം. എന്നാലേ നമുക്ക് ആ മസാലയുടെ ആ മുളകും ഉപ്പും മുളകും ഒക്കെ ഒന്ന് നല്ലപോലെ ആ മീനിലൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതൊരു 10 മിനിറ്റത്തേക്ക് നമുക്ക് ഈ മീൻ ഇങ്ങനെ ഒന്ന് വെക്കാം, ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് വെക്കാം. മഴയ്ക്കുള്ള ചാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പം തൽക്കാലം നമ്മുടെ അടുപ്പും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നമ്മുടെ കാർപോർട്സിലേക്ക് കാരണം പറഞ്ഞു നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് കാരണം മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിൻ്റെ പണിയാവും, അവസാനം നമുക്ക് എല്ലാം കണ്ണിലെല്ലാം കെട്ടുപോകുന്നതിന് വലിയ കഷ്ടമായിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ കാർപോർട്സ് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇപ്പം ഇവിടെ ചൂള റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചൂളയിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ആദ്യം ചിരട്ട നമ്മളിട്ട് കത്തിക്കുന്നതായിരിക്കും ഒന്നും കൂടെ, കാരണം ഈ കനൽ കത്താനായിട്ട് നമുക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ കനൽ അതിനകത്തേക്കിടാം. അപ്പോൾ നമ്മുടെ കനലും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കനലൊന്ന് കത്തിച്ചെടുക്കണം, കാരണം ഇത് കത്തിച്ചെടുക്കുന്നതാണ് ഒരു ടാസ്ക് ആയത്. അപ്പോൾ നമുക്ക് നമ്മുടെ കനലൊന്ന് കത്തിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കനലും കാര്യങ്ങളെല്ലാം റെഡിയാണ്. ഇപ്പോൾ നമുക്ക് കനലിന് തീ കൊളുത്താനായിട്ട് ആദ്യം ഒരു ശകലം ചിരട്ട വീണ്ടും ഒരു ചിരട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ശകലം കർപ്പൂരം ഇട്ട് കൊടുക്കാം, അതാകുമ്പോഴത്തേക്ക് നമുക്ക് കത്താൻ എളുപ്പമുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചു കൊടുക്കാം.
കാരണം ഈ ചിരട്ടയൊന്ന് പെട്ടെന്ന് കത്തിക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താ പറയുന്നത് കനല് നമ്മുടെ കരി പെട്ടെന്ന് കനലാക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കനലൊന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രില്ലിനുള്ള കനലും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ചൂടെല്ലാം റെഡി ആയിട്ടുണ്ട്. തീയെല്ലാം നല്ല അടിപൊളിയായിട്ട് കത്തി എല്ലാം കനലെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീൻ എടുത്ത് അതിലേക്ക് വെക്കാം. മീനെല്ലാം മസാല എല്ലാം പിടിച്ചെല്ലാം സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിത് നേരെ നമ്മുടെ ചൂളയിലേക്ക് കൊണ്ട് വെക്കാം. അപ്പോൾ ഇത് നമുക്കിനി പതിയെ പതിയെ ഇതൊന്ന് എന്താ പറയുക ചൂടിൻ്റെ അനുസരിച്ച് നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് നമ്മളതിനകത്ത് ഇതിന് വേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചൂടിൻ്റെ വേവിൻ്റെ അനുസരിച്ച് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം ഒരു സൈഡൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പം അധികം നമ്മൾ അധിക നേരം നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ഫുള്ള് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡ് കൊണ്ട് കഴിക്കാം. അപ്പോൾ അപ്പുറത്തേക്ക് നമുക്ക് കുറച്ച് മസാലയും ഐറ്റംസൊക്കെ ഒന്ന് തേക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് റെഡിയാക്കാം, ഒന്ന് മറിച്ചിടാം നമുക്ക് വരെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് സൈഡും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. കാരണം ഇപ്പോൾ ഓപ്പോ രണ്ട് സൈഡിലും കാണുമ്പോൾ ഈ ചെറിയൊരു ഗ്രില്ല് വെച്ചേക്കുന്നതുകൊണ്ട് ആ മീൻ എന്താ പറയുന്നത് ആ ഗ്രില്ലിലേക്ക് അത് ഒട്ടിയിരിക്കും. കാരണം അത് തണുത്ത് കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ആ കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് താഴെ മുകളിലും ഗ്രില്ല് വെച്ചിട്ടാണ് തിരിച്ചിട്ടത്. അല്ലാതെ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് അടുത്ത മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത മസാലയൊക്കെ തേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു മസാല കൂട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മസാല ജസ്റ്റ് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കനൽ ആ കത്തിയ ഭാഗങ്ങളൊക്കെ ഒന്ന് ആ കരിഞ്ഞ ടേസ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടെ തേക്കാം. കാരണം ബട്ടറും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ബട്ടറും കൂടെ ഇതിൻ്റെ മണ്ടയ്ക്ക് തേച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇങ്ങനെ വേവുന്നതിൻ്റെ അനുസരിച്ച് ബട്ടറും ഈ മസാലയും പുരട്ടി വേണം നമുക്കിത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ഫിഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ നേരെ സൈഡിലേക്ക് എടുക്കാം. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഗ്രിൽഡാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വാലും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത സമയത്ത് അത് കട്ടായിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ശകലം ബട്ടർ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുത്തേക്കാം. കാരണം ബട്ടറും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കിടുക്കാച്ചി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബട്ടർ തേച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പിന്നെ ഇപ്പോൾ നമ്മൾ ഇത് നമ്മളൊരു സ്പെഷ്യൽ ചട്നിയാണ്, മുളക് ചട്നിയാണ്. അപ്പോൾ ഈ ചട്നിയും കൂട്ടിയാണ് നമ്മളിതിനെ ഇതിനെ തട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കരുത് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിന്നൊരു ചെറിയൊരു പീസും നമ്മുടെ ഈ ചട്നിയും ഒരു ചെറിയ ക്യാരറ്റിൻ്റെ ഒരു പീസും കൂടെ. അടിപൊളി, നല്ല സൂപ്പർ സാധനം, നല്ല വെടിക്കുന്ന സാധനം, അടിപൊളി. കാരണം ആ ചെറിയൊരു നമ്മൾ ആ കനൽ വേവിച്ചെടുത്തപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഒരു ചെറിയ അവിടെ ഇവിടെ ചെറുതായിട്ടൊരു കരിഞ്ഞ ഒരു ഇത് വന്നിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ നല്ല അടിപൊളി സാധനം. നമ്മൾ ആ ബട്ടറും നമ്മുടെ മസാലയുടെ ഇതെല്ലാം വന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ടേസ്റ്റ് നോക്കാം. പക്ഷേ നാരങ്ങയുടെ നെയ്യും ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചെയ്യുന്ന കഴിക്കാം. നല്ല അടിപൊളി മഴയാണ്, മഴ ചാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഓൾറെഡി ഞാൻ ടേസ്റ്റ് ചെയ്ത് നമ്മുടെ മുളക് ചട്നിയും മുളക് ചട്നി
സൂപ്പറ ക്യാമറമാൻ നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസിച്ച് തന്നെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ.